അങ്ങനെ കെ പി സി സിയുടെ മീഡിയ സെല്ലും അതിൻ്റെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കക്കുക, മുക്കുക, നക്കുക, ഇതാണ് കോൺഗ്രസിൻ്റെ ഏത് സംഘടനയുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. വല്ല തുട്ടും തടയാത്ത ഒരു പണിക്കും ഒരൊറ്റ ത്രിവർണൻ പോലും വീട്ടിൽ നിന്നിറങ്ങില്ല. സ്വന്തം പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും മോളിൽ നിന്ന് ഫണ്ട് വന്നാൽ മാത്രം ഇറങ്ങുന്ന പ്രത്യേക വംശമാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെയുള്ള കോൺഗ്രസ് അണികൾക്ക് മിനിമം പി സരീനെ പോലൊരു നേതാവ് തന്നെ വേണമല്ലോ. കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ പി സരീനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ നായരും സെക്രട്ടറി രഞ്ജിത് രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പേരാണ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവർക്കാണ് പരാതി അയച്ചിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ വിഭാഗം നൽകിയ ഉപകരാറിൽ ഗുരുതരമായ ക്രമക്കേട് മുതൽ സരിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. സരിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ചോദ്യം ചെയ്ത അംഗങ്ങളെ ചർച്ചാ ഗ്രൂപ്പുകളിൽ നിന്ന് നൈസായി ഒഴിവാക്കിയെന്നും സരിൻ്റെ വ്യക്തിപരമായ പ്രചരണത്തിന് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ഉപയോഗിച്ചു എന്നൊക്കെ പരാതിയിലുണ്ട്. സുനിൽ കനകോലുവിന് പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്ത് ഗ്രൗണ്ടിൽ പണിയെടുത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടി പാർട്ടിയെ ഉണ്ടാക്കാമെന്ന് മനക്കോട്ട കെട്ടി രാജസ്ഥാനിൽ നിന്നും കർണാടകയിൽ നിന്നും കോടികളാണ് കേരളത്തിലേക്ക് കോൺഗ്രസ് ഒഴുക്കിയത്. അതിൽ മുക്കാലും സരിനും കൂട്ടാളികളും തങ്ങളുടെ വ്യക്തിപരമായ മാർക്കറ്റിങ്ങിനെടുത്ത് ബാക്കിയൊക്കെ പുട്ടടിച്ചു എന്നാണ് സഹപ്രവർത്തകരായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ഇത്രയും വിദ്യാഭ്യാസമുള്ള സാറെന്തിനാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നേ എന്ന് തന്നോട് ചോദിച്ചെന്ന് ഉളുപ്പില്ലാതെ സ്വന്തം ഫേസ്ബുക്ക് വാളിൽ എഴുതിയിട്ട പോങ്ങനോട് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തം പാർട്ടി ഫണ്ട് പോലും കൈയിട്ട് വാരാനുള്ള ആ ആർത്തി തീർന്നിട്ടില്ലേ എന്നാരും ചോദിച്ചില്ലേ സരിൻ സാറേ? ഏതായാലും അമിത്ഷാജിയെ പറ്റിച്ചൂറ്റുന്ന കെ സുരേന്ദ്രന് ശക്തമായ വെല്ലുവിളിയാണ് കനകോലുവിനെ പറ്റിച്ചൂറ്റുന്ന പി സരിൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയാതെ വയ്യ.